Welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss Standard 8 Basic Science book. Okay, 8th class in the basic science aanu nammal onnu discuss cheyan povu. Adile contents nokki kaniyal around 11 chapters aanu adinte aadyatha partil koduthirikkunnathu. So we are starting with the first chapter today. Life's Mysteries in Little Chambers. Okay, Life's Mysteries in Little Chambers എന്ന് പറയുന്ന chapter ആണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത്. ഇത് ബയോളജി പോർഷൻ ആണ്. Shall we start? So ഇതാണ് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. Life Mysteries in Little Chambers, or മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സോ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളതുപോലെ ഇവിടെയും പറയുകയാണ്, നമ്മുടെ ഓരോ ചാപ്റ്റർ എടുത്താലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ കോർ പോർഷൻ എന്ന് പറയും. ഈ കോർ പോർഷൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ എക്സാമിന് ഇതാണ് ഇമ്പോർട്ടൻ്റ്. എക്സാമിന് വേണ്ടി ഈ പോർഷനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നിങ്ങൾ ഹൃദയസ്ഥമാക്കി വെക്കേണ്ടത്. എക്സാമിന് ഈ പോർഷനിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതേസമയത്ത് കുറച്ച് സ്റ്റോറി പോർഷനുണ്ട്. സോ സ്റ്റോറി പോർഷൻ എന്ന് പറയുന്ന കുറച്ച് ഇൻട്രൊഡക്ഷന്, നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആക്കാനുള്ള ചില നരേറ്റീവ് അറ്റംപ്റ്റ്, ഇതൊക്കെയാണ് ഈ സ്റ്റോറി പോർഷനകത്തുള്ളത്. സ്റ്റോറി പോർഷൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിക്കാൻ മനസ്സിലാക്കാം, പക്ഷേ എക്സാം പർപ്പസിന് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. സോ ഓൾവേസ് നീഡ് ടു ഫോക്കസ് ഓൺ കോർ പോർഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തുവാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് തുടങ്ങാം. ലൈവ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ. സോ ലിറ്റിൽ ചേംബറിലെ ജീവൻ്റെ മിസ്റ്ററീസ്, രഹസ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും നമുക്ക് ക്ലിയർ ആയില്ല വാട്ട് വി ആർ ഗോയിങ് ടു സീ ഇൻ ദിസ് ചാപ്റ്റർ, വി ആർ നോട്ട് ഷുവർ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സെൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെൽസിനെ കുറിച്ച്, സെൽ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു ഹ്യൂജ് കൺസെപ്റ്റാണ്. സോ സെൽസിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? ഒന്ന്, സെൽ എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക്കാണ്. സോ മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തോ, വളരെ ചെറുതാണ് സെൽ എന്ന് പറയുന്നത്. സോ സെല്ലിനെ കാണാൻ മൈക്രോസ്കോപ്പ് വേണം. സോ മൈക്രോസ്കോപ്പിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ടോ സെല്ല്, അത് പ്ലാന്റിനും അനിമലിനും സെല്ലുകളുണ്ട്. സോ ആ പ്ലാന്റിൻ്റെയും അനിമൽ സെല്ലിൻ്റെയും ഇൻ്റേർണൽ കമ്പോണൻസ്, അതായത് ഒരു സെല്ലിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതിനകത്ത് എന്തെല്ലാം പാർട്സ് ഉണ്ട്, ഇതെല്ലാം ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. സോ ആദ്യത്തെ പേജ് എടുത്ത് കഴിഞ്ഞാൽ അതിന് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന്, മൈക്രോസ്കോപ്പ്; രണ്ട്, റൂട്ട് ഓഫ് എ പ്ലാന്റിങ്. സോ ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ടീച്ചർ അന്നത്തെ ക്ലാസ്സിൽ ഒരു മൈക്രോസ്കോപ്പ് എടുത്തുകൊണ്ട് വന്നു. ആ മൈക്രോസ്കോപ്പിനകത്തൂടെ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും വേണ്ടി ഒരു ചെറിയ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പീസ് സ്റ്റെയിൻ എടുത്തുകൊണ്ട് വന്നു. അതാണ് മൈക്രോസ്കോപ്പിലൂടെ ഇവർ നോക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി. ഇനി എന്തു പറയുന്നത്? ഇനി ടീച്ചർ പറയുന്നു, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? യെസ്, വി നോ ദാറ്റ് ഓൾ ഓർഗാനിസംസ് ബോഡി ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്നിട്ട് ടീച്ചർ എന്തു ചെയ്യുന്നത്? ടീച്ചർ ഗീവിങ് ദം ദ ടാസ്ക് ടു ഒബ്സർവ് ദ റൂട്ട് ഓഫ് പ്ലാന്റൈൻ ത്രൂ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ ഇത്രയുമേ ഉള്ളൂ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുമ്മാതിരിക്കുമ്പോൾ വായിച്ചു നോക്കാം. ഇനി പറയുന്നത്, ടീച്ചർ പറയുകയാണ്, ഒബ്സർവ് ദ മൈക്രോസ്കോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് പാർട്സ് ആൻഡ് ദെയർ യൂസ്. അതായത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറൻറ്റ് പാർട്സിനെ കുറിച്ച് നിങ്ങൾ എഴുതണം, അതിൻ്റെ യൂസിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. സോ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പാർട്ട് ഏതാ? ഐ പീസ് ആണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഐ പീസ്? ഐ പീസിൻ്റെ ഉപയോഗം എന്താ? വട്ട് ഈസ് ദ യൂസ്, വട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, വട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഐ പീസ് ഇൻ ദിസ് മൈക്രോസ്കോപ്പ്? ദ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ത്രൂ ദിസ്. നമ്മൾ ഇതിനകത്തൂടെയാണ് ഈ ഒബ്ജക്റ്റിനെ നോക്കാൻ പോകുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ത്രൂ ദിസ്, ഇറ്റ് മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസിനകത്ത് വീഴുന്ന പിക്ചറിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഐ പീസ് ആണ്. സോ നമ്മൾ ഐ പീസിലൂടെയാണ് നോക്കുന്നത്. സോ ഈ പിക്ചറിൽ നിങ്ങൾ നോക്ക്, ഈ സ്റ്റുഡൻറ്റ് നോക്കുന്നുണ്ടോ? ത്രൂ ഐ പീസ് വി ഒബ്സർവ് തിങ്സ്. അടുത്ത പീസ് എന്താണ്? നോബ്. നോബ് എന്ന് വെച്ചാൽ നമ്മൾ തിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായി നോബ് എന്ന് പറയുന്നത്.
നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ തിരിക്കല്ലേ, നമ്മൾ ടാപ്പ് തിരിക്കുന്നതൊക്കെ. സോ അതാണ് ഈ നോബ് എന്ന് പറയുന്നത്. നോബിൻ്റെ ഇമ്പോർട്ടൻ്റ്, നോബ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോബ് യൂസ്ഡ് ടു ഫോക്കസ് ദ ലെൻസ് ഓൺ ദ ഓബ്ജക്ട് ടു ബി ഒബ്സർവ്ഡ്. സോ ദ നോബ് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് ദ ലെൻസ് ഓൺ ദ ഒബ്ജക്ട് ടു ബി ഒബ്സർവ്ഡ്. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ നോബ് ഉപയോഗിക്കുന്നത്. നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. പണ്ട് നമ്മൾ, നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണണം എന്നില്ല, വീട്ടിലെ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ ഡിഷ് ടി വി ഒക്കെ വരുന്നതിന് മുമ്പേ ആൻറ്റിന ഉണ്ടായിരുന്നു വീട്ടിൽ. സോ ഈ ആൻറ്റിനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ദൂരദർശൻ മാത്രമേ നമുക്ക് കിട്ടൂ. പക്ഷേ ഈ ആൻറ്റിന എപ്പോഴും ഒരേ ഡയറക്ഷനിൽ നിന്ന് നമുക്കതിനെ ആ റിസീവ് സിഗ്നലിന് റിസീവ് ചെയ്യത്തില്ല. അപ്പോൾ വീട്ടിൻ്റെ മേളിൽ കയറി ആൻറ്റിന് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, കിട്ടിയോ കിട്ടിയോ കിട്ടിയോ. സോ അതേ ഫംഗ്ഷനാണ് ഈ നോബ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോബിൻ്റെ ഹെൽപ്പോട് കൂടി. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസ്, ഈ കാണുന്ന ഇതെല്ലാം ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഇതെല്ലാം. സോ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തുവാ? ഒബ്ജക്റ്റീവ് ലെൻസ് മേക്സ് എ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ലെറ്റ്സ് ഇറ്റ് ഫാൾ ഓൺ ദി ഐ പീസ്. സോ ഇത് കണ്ടോ, ഈ ലെൻസാണ് ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒബ്ജക്റ്റിൽ നിന്നും ഈ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് നേരെ പിടിച്ചിട്ട് നമ്മളെ ഐ പീസിലൂടെ കാണിച്ചു തരിക ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ് ലെൻസ് മേക്സ് എ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ലെറ്റ്സ് ഇറ്റ് ഫാൾ on the eyepiece so that we can view that image magnified. Okay, next is stage and clip. So idana ee stage and clip ennu parayada ee varichu koduthirikkunnana stage and clip. So stage and clip inde importance, the slide is placed on the stage, the clip keeps that slide in position. So nammal object eduthu vechitta slide eduthu ivada vekku ennittu clip adine orappichu nirthum. Then comes next is കണ്ടൻസർ. ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. കണ്ടൻസർ എന്ന് നമുക്ക് പറയാം, ഡയഫ്രം എന്നും പറയാം. സോ ഈ കണ്ടൻസറിൻ്റെ പ്രത്യേകത എന്താണ്, ഫംഗ്ഷൻ എന്താണ് ഇതിനകത്ത്? ഇറ്റ് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. സോ ഈ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ കണ്ടൻസറാണ്. ദ ലെൻസ് ഇൻ ഇറ്റ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് മിറർ. മിററിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ഓൺ ദി ഡയഫ്രം ഓർ ഇറ്റ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓൺ ദി കണ്ടൻസർ. സോ കണ്ടൻസറിനകത്ത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഈ മിറർ ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. ഈസ് ഇൻ ഇറ്റ്? യെസ് ഇറ്റ് ഈസ്. മൈക്രോസ്കോപ്പ് ഈസ് ദെയർ ടു മാഗ്നിഫൈ ദ ഒബ്ജക്ട്സ് ദാറ്റ് കാൺ ബി സീ വിത്ത് അവർ നേക്കഡ് ഐസ്. ശരിയല്ലേ? നെയിം ദ പാർട്സ് വെയർ ദ ലെൻസസ് ആർ ഫിക്സ്ഡ്. ലെൻസിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ്? രണ്ട് പാർട്ട്, രണ്ട് ബുള്ളറ്റ് പോയിൻറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് പാർട്ടിലാണ് ലെൻസിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട്, രണ്ട് ഈ കണ്ടൻസർ എന്ന് പറയുന്നത്. സോ രണ്ടിടത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ഈസ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ കണ്ട പിക്ചർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടോ നിങ്ങൾ? ഒന്നിലധികം ലെൻസുകളുണ്ട്, അതിനെ റൊട്ടേറ്റ് ചെയ്ത് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണോ ആവശ്യമുള്ളത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റിനെ മൈക്രോസ്കോപ്പ്. സോ നമ്മൾ ഇത്രയും കണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സോ ഇൻ ദ മൈക്രോസ്കോപ്പ് ദ പാർട്സ് ഫിക്സ്ഡ് ബിലോ ദ സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് ടു പ്ലെയിൻസ്, എ പ്ലെയിൻ മിറർ ടു റിഫ്ലക്ട് സൺലൈറ്റ് ആൻഡ് എ കോൺകേവ് മിറർ ടു റിഫ്ലക്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ദറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഡയഫ്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടൻസറിനെ ചിലപ്പോൾ ഡയഫ്രം എന്ന് പറയാറുണ്ട്. സോ ഡയഫ്രം എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാ. ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്. എന്തുകൊണ്ടാണ് ഒരു മിറർ മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ദ മിറർ റിഫ്ലക്ട്സ് സൺലൈറ്റ് ഓൺ ടു ദ ഒബ്ജക്റ്റ് വി ആർ ഒബ്സർവിങ്. യെസ് ഓർ നോ? നമുക്ക് കണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ സ്ലൈഡിൽ വെച്ചിട്ട് ഈ മിറർ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വൈ ഈസ് ദ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ് വി ആർ ഒബ്സർവിങ്. വി നീഡ് ടു ഒബ്സർവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിനെ ഉപയോഗിക്കുന്നത്? ആ ഗ്ലാസിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ
observe cheynadu. Why we are doing like that? The object is placed on the slide, yes or no? The light that comes through the condenser lens must pass through the object. So ee condenser idil ninnu reflect cheythu vannu ee condenser lens lode povunnathu ee object lode kadannu venam nammalde lens il varan, objective lens nagathu varan, yes or no? Yes or no? The light that comes through the condenser lens must pass through the object. For this, the slide should allow light to pass through it. That is why the slide is made of glass, which is transparent. We have used for this purpose. Mansilayo? Mansilayo? Have you understood the basic concepts of a microscope? Ninga mansilayile microscope inde parts ne kurichu nammal padichu, ore parts inde function nammal padichu, enganaanu microscope or compound microscope function aagunnane kurichu nammal paranju, how it is working, enganaanu inde procedure nalla ee box il koduthirundu nammal adine padichu. So idinde ore part ne kurichu ningal orthu vechonam, chalappo nammalde final year exam ne annual exam okke undengil annual exam il avare वण वेड क्वस्टन चोदी अब इन माइक्रोस्कोपि पार्ट चल अड़यालपड़ता चोदी और सम पार्ट नेम चुनौत दे मे आस्क यू टू राइट इट्स फंक्शन सो बी रेडी फॉर दैट सो अब चर इंफॉर्मेशन पीस को मैग्निफिकेशन पवर ने कुछ नोक द मैग्निफिकेशन पवर ऑफ ऑब्जेक्टिव लेंस आर मार्क्ड एज 10x एंड 45x सच मार्किंग कैन बी सीन इन आईपीस 2. The magnification power of a microscope is a result of multiplying the numbers seen in the objective lens and the eyepiece. So eyepiece inathu objective lens inathu ezhuthirikkunna aa numbers ne multiply cheythu kittunnathana nammalde actual magnifying power of that microscope enna parnirikkune. Okay, let's prepare the observation material. Adu again story portion aanu, exam purpose ne njan adine viduvana, idakke ningalku cheythu nokkam. Okay, observe the slide you have prepared through a microscope. Try to understand the difference between the magnification when the lenses in 10x and 45x. Onnilla ore image 10x il irikkumbo engena kaanunu adu 45x il irikkumbo engena kaanunu enna ipda kodutirikkune. Or microscope uvayichu nammal magnify cheyumbo etratholam aduthu namukku etratholam enlarged aayittu namukku aa object ne kaanan pattunu nammalde സ്പെസിമെനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ്? സോ നമ്മൾ എന്തോ പഠിക്കുന്നത്, ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ. ആ ലിറ്റിൽ ചേംബറിനാണ് സെല്ലെന്ന് നമ്മൾ പഠിക്കുന്നത്. സോ സെല്ലിൻ്റെ മിസ്റ്ററി, സെല്ലിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷാൽ വി സ്റ്റാർട്ട്? സോ ദ സ്റ്റോറി സ്റ്റാർട്ട് വിത്ത് റോബർട്ട് ഹൂക്ക്. യു മൈറ്റ് ബി ഹേർഡ് അബൌട്ട് റോബർട്ട് ഹൂക്ക്. ഹു ഇസ് റോബർട്ട് ഹൂക്ക്? റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഐഡൻറ്റിഫൈഡ് the cell, the basic unit of life, cell is identified by Robert Hooke. Robert Hooke venam nu parne kandupidichayirunnu alla, pullikaran oru cheripoothi aayirunnu. So accidentally a corkinathu pullikaran oru chambers kaanugeyum nammada honey chamber polulla chamber kaanugeyum pullikaran adu microscope upayogichu, simple microscope upayogichu observe cheythu pullikaran pulliyudayi theory il ethike cheyyune. Okay, so the cell first time identified by Robert Hooke. Mansilayo? Mansilayo. So cell biology ennu parayna oru field of study undu biology le. So what is this cell biology, what is its specified, endana indinte specification ennu parayanad. Study of a cell in an extensive branch of science, adana nammalde cell biology ennu parayanad. Cell aayirikku avarude focus ennu parayna, cell engane behave cheyunu, cell engane divide cheyunu, cellinagathulla organelles vera endengilum hidden aayittundo. So those kind of information in detail they are studying, that is cell biology ennu parayanad. Ibide vera cheriya box koduthundu ennu parayane nammalde Gandhiji microscope ilude oru specimen observe cheya kodukune. So ningalku aa box okke vaayichu nokka, exam in athra important ennalla. Milestone in the history of cell biology. So what is cell biology? Cell biology is a branch of biology which is specialized in cell study. So celline kurichu aayirikkum avada padikkunnathu. So ivada namukku main aayittu four scientistine kurichu ivada padikkanundu. First Robert Brown, then Schleiden, then Theodor Schwann, then Rudolf Virchow. So naalu perundu. So Robert Brown's importance endana, he discovered the center of the cell, that is the nucleus. So സെല്ലിന് ഒരു സെൻറ്റർ ഉണ്ടെന്നും അത് ന്യൂക്ലിയസ് ആണെന്നും ഫസ്റ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. വാട്ട് അബൌട്ട് എം ജെ ഷ്ലീഡൻ? സോ ഷ്ലീഡൻ ഫൗണ്ട് ദാറ്റ് ദ ബോഡി ഓഫ് പ്ലാന്റ് ഈസ് മെയ്ഡ്
made up of cells or basic unit of plant body is cell എന്ന് ഐഡന്റിഫൈ ചെയ്തത് തിയറൈസ് ചെയ്തത് എം ജെ ഷ്ലീഡൻ ആണ്. വാട്ട് അബൌട്ട് തിയോഡോർ ഷാൻ? സെയിം തിങ് ആണ്, പക്ഷെ ഒരേ ഒരു വ്യത്യാസമുള്ള അനിമൽ ബോഡി. സോ അനിമൽ ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതും സെൽസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് തിയോഡോർ ഷാൻ ആണ്. വാട്ട് അബൌട്ട് റുഡോൾഫ് വിർച്ചോ? ഹി ഒബ്സർവ്ഡ് ഡിവൈഡിങ് സെൽസ് ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ന്യൂ സെൽസ് എറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്. സോ മൂന്ന് കൺസെപ്റ്റുകളുണ്ട് ഇതിനകത്തുണ്ട്. സോ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈ സെൽ ആൻഡ് പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് ന്യൂ സെൽസ് ഫോംഡ് ഫ്രം ആൾറെഡി എക്സിസ്റ്റിംഗ് വൺ. സോ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ഇവിടെ. നൗ കം ടു ദി സെൽ തിയറി. സോ സെൽ തിയറി ദറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ എം ജെ ഷ്ലീഡൻ ആൻഡ് തിയോഡോർ ഷാൻ. സോ തിയോഡോർ ഷാനും എം ജെ ഷ്ലീഡനും മറ്റുള്ള സയൻറ്റിസ്റ്റിൻ്റെ എല്ലാം കൂടെ ഫൈൻഡിങ്സ് ചേർത്ത് അവരൊരു തിയറി കൊണ്ടുപോകുന്നു, ദറ്റ് ഈസ് സെൽ തിയറി എന്ന് പറയുന്നത്. സോ ഹു ആർ ദ പ്രൊപ്പൗണ്ടേഴ്സ് ഓഫ് സെൽ തിയറി? എം ജെ ഷ്ലീഡൻ ആൻഡ് തിയോഡോർ ഷാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വട്ട് ഈസ് ദിസ് സെൽ തിയറി? വട്ട് ഈസ് ഇറ്റ്സ് കണ്ടൻസ്? സെൽ തിയറി സെയ്സ്, വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന്, 3-star ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ തിയറി സെയ്സ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം, ദറ്റ് ഈസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. സോ ഒരു ലൈഫിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഫങ്ഷൻസ് ഓഫ് സെൽസ്? സോ 3 ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, ഇറ്റ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, ഇറ്റ് സിന്തസൈസ് ബയോ മോളിക്യൂൾസ്. സോ 3 ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ആർ ദെയർ ദ ഫങ്ഷൻസ് ദാറ്റ് ഈസ് പെർഫോംഡ് ബൈ സെൽസ്? സെൽ സിന്തസൈസ് ബയോ മോളിക്യൂൾസ്, സെൽ റിലീസസ് എനർജി ഫ്രം ന്യൂട്രിയൻസ് ആൻഡ് സെൽ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻ്ററിങ് അവർ ബോഡി ഓർ ദ ഡീൽ ഇറ്റ് വിത്ത് ദാറ്റ്. സോ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽസ്. സോ ദീസ് ഫങ്ഷൻസ് ആർ കോംപ്ലക്സ്, നോ? വെരി മച്ച് കോംപ്ലക്സ്. ദ തിങ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ സെൽ ഈസ് കോംപ്ലക്സ് ഇനഫ് ടു പെർഫോം ഓൾ ദീസ് കോംപ്ലക്സ് ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് കോംപ്ലക്സ് ആണെങ്കിൽ ആ കോംപ്ലക്സ് ഫങ്ഷൻസിനെ ഡീൽ ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി എഫിഷ്യൻസി ഉണ്ട് സെൽസിന്. ഇറ്റ് ഹാസ് ഓൾ ദ പാർട്സ് ഫോർ ദാറ്റ്. There are specific parts to perform each physiological functions inside the cell. So, the cell itself is specialized to deal with all these complex functions. So, we are starting with a plant cell. So, this is the structure of a plant cell. We will continue the rest of the portion of chapter 1 in the next video. Thank you.